AAK ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ എൻ്റെ ഉപ്പ പാറപ്പുറത്ത് ബാബ ഹാജിയാണ്. എൻ്റെ ഉപ്പ 1967 ലോഞ്ചിക്ക് ദുബായിലേക്ക് വന്നതാണ്. അങ്ങനെ 1980 അബ്ദുള്ള അൽ ഖത്താൽ എന്ന ഒരു അവിടുത്തെ ഒരു ലോക്കൽ അറബിനെ പരിചയപ്പെടുകയും അയാളുടെ കെയർ ഓഫിൽ ഒരു 1980 ഒരു ചെറിയ വെജിറ്റബിൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതാണ് AAK ഗ്രൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്. ഞങ്ങൾ AAK ഗ്രൂപ്പിന് ഇപ്പോൾ UAE, ഖത്തർ, ഒമാൻ, സൗദി, ഇന്ത്യ എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ബിസിനസ് ഉള്ളത്. ഞങ്ങൾ ഏകദേശം 60 to 70 കൺട്രീസിൽ നിന്ന് ഞങ്ങൾ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മേജർ കസ്റ്റമർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറീസ്, കെഫ്റ്റീരിയാസ്, അതുപോലെ തന്നെ സ്റ്റാർ ഹോട്ടൽസ്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള മാർക്കറ്റ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ്, ഇതൊക്കെയാണ് ഞങ്ങളെ കസ്റ്റമേഴ്സ്. ഞങ്ങൾ സാധനം അവർക്കാണ് ഞങ്ങൾ സാധനം സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ചില ഏഷ്യൻ കൺട്രീസിനും ഞങ്ങൾ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം മോർ ദാൻ 1500 മേലെയുള്ള സ്റ്റാഫ് ഞങ്ങൾക്കുണ്ട് മൊത്തത്തിൽ AAK ഗ്രൂപ്പിന്. പിന്നെ ഇത്ര പേർക്ക് ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഫ്രൂട്ട്, വെജിറ്റബിൾ, ഫുഡ് സ്റ്റെപ്പ്, ഇതാണ് ഞങ്ങളെ മെയിൻ ബിസിനസ്. മെയിനായിട്ട് ഫ്രൂട്ട്സാണ്. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളെ മേജർ ബിസിനസ്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ കോഫി ഷോപ്പുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാൾസ് ഉണ്ട് അവിടെ ദുബായിൽ ജോയിൻ വെഞ്ചറായിട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് 25 ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. അതിന് ഡിപ്പെൻഡായിട്ടുള്ള ഗോൾഡ് സ്റ്റോർസ്, വെയർ ഹൗസസ്, അതുപോലെ തന്നെ 54 പിന്നെ റീറ്റെയിൽ സ്റ്റാൾസ് ഉണ്ട് മൊത്തത്തിൽ. ഇതൊക്കെയാണ് ഞങ്ങളെ മെയിനായിട്ടുള്ള ബിസിനസ്സുകൾ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പിന്നെ ഇന്ത്യയിൽ, അതായത് നമ്മൾ ഇന്ത്യൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സ്ഥലത്തു നിന്ന് ഞങ്ങൾ സാധനമുണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇതുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് ഓഫീസേഴ്സ് ഉണ്ട് ഇവിടുന്ന് സാധനം സപ്ലൈ ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ മാൾസ്, ബിൽഡിങ്സ്, അതുപോലെ തന്നെ AAK ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ പെട്രോൾ പമ്പ്, ഇതൊക്കെയാണ് ഞങ്ങളെ ഇവിടുത്തെ മേജർ ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ. ഞാൻ ബിസിനസ്സൊക്കെ വരുന്നത് ഏകദേശം ഒരു 93 ലാസ്റ്റോടു കൂടിയാണ് ഞാൻ ബിസിനസ്സൊക്കെ വരുന്നത്. പിന്നെ അന്ന് ഞാൻ ഫസ്റ്റിൽ വരുന്നത് ഞങ്ങളെ പിന്നെ ഫിഷ് മാർക്കറ്റിൽ, പഴയ ഫിഷ് മാർക്കറ്റിൽ ഫുഡ് സ്റ്റെപ്പിൻ്റെ ഒരു റീറ്റെയിലും ഹോൾസെയിലും കൂടെ ഉള്ള ഒരു ഷോപ്പിലാണ് ഞാൻ ഫസ്റ്റിൽ ബിസിനസ്സൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ മുൻ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു വെജിറ്റബിളിൻ്റെ ഷോപ്പ് അല്ലാമിരിയ എന്ന് പറഞ്ഞ ഹോൾസെയിൽ ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഏകദേശം ഒരു 92 ലാസ്റ്റോടു കൂടിയാണ് ഞങ്ങൾ ഫ്രൂട്ടിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ ഫ്രൂട്ടിൻ്റെ ബിസിനസ്സിലേക്ക് വരുന്നത് ഏകദേശം ഒരു 95 ലാസ്റ്റോടുകൂടിയാണ് ആ ഫ്രൂട്ട്സിൻ്റെ ബിസിനസ്സിലേക്ക് വരുന്നത്. ഫ്രൂട്ടിൻ്റെ ബിസിനസ്സിലാണ് ഞങ്ങൾക്ക് ഉള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ കാലത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് നഷ്ടം വന്നപ്പോൾ അത് ഒഴിവാക്കാൻ നിൽക്കുന്ന ടൈമിനാണ്. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ബഹുമാനപ്പെട്ട യൂസ് വലിക്കാൻ്റെ ഒരു പിന്നെ പോലീസ് ഹെഡിലേക്കുള്ള ഒരു ഓർഡർ ഞങ്ങൾക്ക് തേടി വരികയും ഞങ്ങളെടുത്തെത്തുകയും ഞങ്ങളത് പിന്നെ യൂസ് വലിക്കാൻ്റെ ടീം ഞങ്ങൾക്ക് ആ ഓർഡർ തന്ന് അതാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ്, ഒരു വോളിയം വന്നത്. അതിൻ്റെ ശേഷം പിന്നെ ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറ് പിന്നെ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ പാടും ഞങ്ങൾക്ക് അതിൻ്റെ ബിസിനസ് പിന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സപ്ലൈ ചെയ്യാനുള്ള പിന്നെ സഹായിച്ചു. അതാണ് ഞങ്ങളൊരു ബിസിനസ്സിൻ്റെ ടേണിംഗ് പോയിൻ്റ്. കാരണം യൂസഫ് അലിഖാനെ പോലത്തെ, യൂസഫ് അലിഖാൻ ഇതുപോലെ തന്നെ പല ആളുകൾക്കും വിജയത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, അത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. എല്ലാവരും ഇതേമാരെ ഞങ്ങൾക്കൊക്കെ ഹെൽപ്പ് കിട്ടിയായിരം, പലർക്കും ഇതുപോലുള്ള ഹെൽപ്പ് കിട്ടിയിട്ട് നല്ല ലെവലിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന്. പിന്നെ ഇനിയും കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളും പറ്റും. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെന്ത് വെച്ചാൽ ഫ്രൂട്ടിന്, ഫ്രൂട്ട്സ് എന്ന അറിയാലോ, വെജിറ്റബിൾ എന്ന് പറഞ്ഞ ഒരു ഇതിന് മൊത്തത്തിലിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അത് AAK എന്നുള്ള ഒരു AAK എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കമ്പനി ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. കാരണം
ആ AAK എന്ന് പറഞ്ഞാൽ ആൾക്കാരെ മനസ്സിൽ ഇപ്പോൾ എല്ലാ പല ബ്രാൻഡുകളുണ്ട്. അതേ മാറ്റത്തിന് ആളുകളുടെ മനസ്സിൽ AAK എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ അല്ല വെജിറ്റബിളിൻ്റെ കാര്യത്തിൽ AAKനെ അല്ലാതെ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ക്വാളിറ്റിയിലും അവർ സർവീസിലും പ്രൈസിലും അത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ AAK മാത്രം എന്നുള്ള ആ ലെവൽക്കാണ് ഇപ്പോൾ ജനങ്ങളെ മനസ്സിൽ AAK എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ബ്രാൻഡിൻ്റെ പേരിൽ ഞങ്ങളുടെ കമ്പനീൻ്റെ അതേ ബ്രാൻഡിലാണ് ഞാനും അറിയപ്പെടുന്നത്, AAK മുസ്തഫ. AAK മുസ്തഫ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്നത് ആ ഫ്രൂട്ടിൻ്റെ ഇത് ആളാണെന്നുള്ള ലെവൽക്കാണ് എല്ലാവരുടെ അടുത്തും അതിൻ്റെ ഒരു ഇത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഞങ്ങളാ ബ്രാൻഡ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. നമ്മളിതിനൊരു ഇതിനൊരു സ്റ്റഡി നടത്തിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഫ്രൂട്ട് AAK മുസ്തഫ എന്ന് പറഞ്ഞ പേര് വരുമ്പോൾ അത് ഫ്രൂട്ടിന് വേറൊരു മറുവശം ഇല്ല എന്ന് ഒരു വിധത്തിലാണ് ഇപ്പോൾ ആൾക്കാരെ എടുക്കുന്നത്. അതേ മാറ്റത്തിന് AAK എന്ന് പറഞ്ഞ ബ്രാൻഡ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്നെ അറിയപ്പെടുന്നത് AAK ഞങ്ങളെ കമ്പനിയുടെ AAK എന്ന് പറഞ്ഞ ബ്രാൻഡിൽ AAK മുസ്തഫ എന്ന് പറഞ്ഞ ഇതിലാണ് വരുന്നത്. അതാണ് നമ്മൾ ബ്രാൻഡ്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് ബ്രാൻഡ്. ഇന്നത്തെ കാലത്ത് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന വാക്കിന് AAK എന്ന ലെവൽക്ക്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ വാക്കിന് AAK എന്ന ഒരു പേര് എല്ലാ ഇതിലും എത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് നമ്മളിപ്പോൾ വെജിറ്റബിൾ ആയാലും നമ്മളിപ്പോൾ സീസൺ അനുസരിച്ചിട്ട് ആണിപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് വരില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ സീസൺ വരുന്ന ടൈമിന് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ശരിക്ക് ഏത് രാജ്യത്തു നിന്നാണോ വരുന്നത് അത് ശരിക്ക് സ്റ്റഡി ചെയ്ത് നമ്മൾ ടീം ചിലപ്പം അവിടെ പോയിട്ട് ആ ക്വാളിറ്റി ശരിക്ക് നോക്കി കണ്ട് അത് അതേ ക്വാളിറ്റി ആണെന്ന് നമ്മൾ അത് കൺഫേം ആക്കി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവിടുന്ന് അത് ഇപ്പോൾ നമ്മൾ സാധനം അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യൽ. എന്നിട്ട് ഇവിടെ വന്ന് അത് ശരിക്കും ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് ഇതിൻ്റെ ശേഷമാണ് ഞങ്ങളത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അതാണ് AAK ഏറ്റവും വലിയൊരു വിജയം. ക്വാളിറ്റിയുടെ കാര്യത്തിലും അതെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും പ്രൈസിൻ്റെ കാര്യത്തിലും സർവീസിൻ്റെ കാര്യത്തിലും ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിളിൽ AAK എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ന് എല്ലാവരും മനസ്സിലാണത്. ഞാൻ പറയുന്നതല്ല, ഇതിൻ്റെ കമ്പനി ആയിട്ട് ഞാൻ പറയുന്നതല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് AAK മാറിയിൽ ഞങ്ങൾ എന്തായാലും സന്തോഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ്സും ഇപ്പോൾ ഞങ്ങളായാലും ഏതായാലും ഇന്ന് കാണുന്ന സക്സസ് ആയിട്ടുള്ള ഏത് ബിസിനസ്സിൻ്റെ ആൾക്കാരുടെ ഇടയിലും ശരിക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം തന്നെ നമ്മളൊരു ലെവൽക്ക് എത്തുള്ളൂ. അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്കും ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ദൈവതമ്പുരാനോട് പ്രാർത്ഥിക്കും ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി ഒത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മൾ ബിസിനസ്സിൽ സക്സസ് ആവും. എനിക്ക് പുതിയ ജനറേഷൻ ആളുകളോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും പറയാനുള്ള കേസാണ്, ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സൊക്കെ സെറ്റപ്പായ പേരൻസ് അപ്പോൾ അവർ അവരുടെ മക്കളെ ഒക്കെ പല സ്ഥലത്തും അവിടെ പഠിച്ച് വന്നിട്ട് വരുമായിരിക്കും. അപ്പോൾ നമുക്കൊക്കെ പിന്നെ നമ്മളെ പിന്നെ മക്കളെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പേരൻസിന് നമ്മൾ കഷ്ടപ്പെട്ട ഏരിയ നമ്മളെ മക്കളും കഷ്ടപ്പെടരുത് എന്നുള്ള ചിന്താഗതി ഉണ്ടാവും. പക്ഷേ ഒരു ബിസിനസ് എന്ന നിലയിൽ ബിസിനസ് ഇപ്പോൾ വേറെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ടീമാണെങ്കിൽ അവരെ നേരെ കൊടുന്നിട്ട് ഒരു MD സ്ഥാനത്തോ അല്ലെങ്കിൽ വേറൊരു സീറ്റിലോ കൊടുന്ന് ഇരുത്തരുത് എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് ആദ്യം ദൈവതപുരം വിളിക്കുക എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് മാനേജേഴ്സും ഒക്കെ ഈ ബിസിനസ്സിൽ പറ്റി അറിയിട്ടോ. നാളെ പിറ്റേന്ന് ഈ ഇതിൻ്റെ ഇപ്പോൾ ഈ MD ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ ഒന്നും അറിയാതെ വന്നിരിക്കുന്നതിൻ്റെ ആളെ ഫാദർ ചിലപ്പം പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ബിസിനസ് പിന്നെ ഇതിൻ്റെ ഒരു ഐഡിയ അറിയാതെ വന്നിട്ട് ചെയ്യും. പിന്നെ ഐഡിയ അറിയാതെ നിൽക്കുമ്പോൾ നാളെ പിറ്റേന്ന് ആ കമ്പനി തന്നെ ഇല്ലാതാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പേരൻസിനോടായാലും ന്യൂ ജനറേഷൻ ടീമിനോടായാലും എന്ത് ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത്, ആ ബിസിനസ്സിൻ്റെ ഗ്രൗണ്ട് ലെവലുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പഠിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കണം എന്തെങ്കിലും സ്ഥാനത്ത് വന്ന് ഇരിക്കലോ അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന രംഗത്ത് ഇരിക്കേണ്ട. അത് പേരൻസും അതുപോലെ ചെയ്യണമെന്നാണ്. ഇപ്പോൾ ന്യൂ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഹാർഡ് വർക്കും ചെയ്യുക, അതുപോലെ തന്നെ സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പിന്നെ അതിൽ നോക്കുക, ശ്രദ്ധിക്കുക, ബിസിനസ്സിൽ നല്ല നോക്കിയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക, എന്നാലാണ് സക്സസ് ആവുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്.